അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ്ട് തൊണ്ടമുളക് വിച്ചുവാണ്. തൊണ്ടമുളവിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടംപോലെ തൊണ്ടമുളക് തന്ന മുളകുകളുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് രണ്ട് മൂട്, മേളിലൊരു ടെറസിൻ്റെ മേളിലൊരു മൂടും ഉണ്ട്, താഴെ ഒരു മൂടും ഉണ്ട്. അതിനകത്ത് ഓരോന്ന് പിടിച്ചു വരും, ഓരോന്ന് പിടിക്കും, അത് പിച്ചും. പിന്നെ അതാണ്ട പഴുത്ത്, ഇതേമാതിരി പച്ച പിച്ചി കൊണ്ടുവന്ന് പഴുത്തതാണ്. ഇത് കൂട്ടാനിക്കകത്തിടാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാമ്പാറ് പിന്നെ അവിയൽ വെക്കാനിടാം, സാമ്പാർ വെക്കാനിടാം, ഇറച്ചിക്കറിക്ക് മീൻകറിക്ക് എല്ലാം ഇടാം. ഇത് താഴെ നിൽക്കുന്ന തൊണ്ടമുളവാണ്. ഇത് ഒരുപാട് തന്നതാണ് തൊണ്ടമുളക്. ഇനിയിപ്പോൾ അതാണ്ട പഴുത്ത് നിൽക്കുന്ന ഇത് വിത്തിൻ ലാസ്റ്റത്തെ മുളവാണ്. പിന്നെ ഇതൊന്ന് കട്ടൊക്കെ ചെയ്ത് കൊടു, കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും തഴച്ച് വളരുമായിരിക്കും. ഇനി ഒന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് അതിനകത്തു നിന്ന് ഒരു മുളവെടുത്ത് നമുക്കൊന്ന് പാവാം. ഇത് നഷ്ടപ്പെട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിത് തൊണ്ടമുളവ് കിട്ടണ്ടേ? ഇത് അതിൻ്റെ അടുത്ത് കരിയാപ്പുണ്ട്. അപ്പം ഇത് നഷ്ടപ്പെട്ട് ഇത് തിരുവനന്തപുരത്ത് പോയപ്പോൾ മാച്ചുകൊണ്ട് വന്നതാണ് തൊണ്ടമുളവ്. അവിടെ എല്ലാ കടകളിലും മാർക്കറ്റുകളിലും കടകളിലും പച്ചക്കറി കടകളിലും എല്ലാം കിട്ടും. കടകളിലല്ല, ഈ പച്ചക്കറി വിൽക്കുന്ന എല്ലാ കടകളിലും തൊണ്ടമുളക് ഭയങ്കര, അന്ന് പിന്നെ എത്ര കിലോയ്ക്ക് 400 രൂപ കണ്ടായിരുന്നു ഈ തൊണ്ടമുളകിന്. ഭയങ്കര വിലയാണ്. നോമ്പ് വരുന്ന സമയത്ത് ഭയങ്കര വില. എന്താണെന്ന് വെച്ചാൽ നോമ്പ് കഞ്ഞിക്കൊക്കെ ഇതിടും, ഇറച്ചിക്കറിക്ക് എല്ലാം. ഈ പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങിച്ച നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് എല്ലാ കറിയിലും ഈ തൊണ്ടമുളകാണ്. നല്ലൊരു കൊഴുപ്പ് കിട്ടുമെന്ന് തോന്നി ഇതിട്ട്. അപ്പോൾ ഇതിങ്ങനെ നട്ടിട്ട് നമുക്ക് ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കിളിച്ചു വരുമെന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല വെയിൽ സമയത്താണ് ഞാനിത് നട്ടത്. നല്ല നമ്മുടെ കൊടും ചൂടുണ്ടല്ലോ നോമ്പ് സമയത്ത് നട്ടത്. അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വന്ന് നോക്കും കിളിച്ചു. താണ്ട കണ്ട മാഷാല്ലാഹ് എല്ലാം കിളിച്ച് വരുന്ന്, അങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. താണ്ട ഇതിനകത്തു നിന്ന് ഒരു മുളവ് മതി. ഇത് നമുക്ക് നന്ന് ആരോഗ്യത്തോടെ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ മുളവ് പിടിക്കും. ഞാനങ്ങനെ ഓരോ ദിവസവും വന്ന് നോക്കുക. പക്ഷേ അപ്പോഴത്തേക്ക് മഴയായി, നടാൻ പറ്റിയില്ല. അങ്ങനെ കിളിച്ച് വന്ന് താണ്ട കണ്ട മഴയായിട്ട് ഇങ്ങോട്ട്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ എനിക്കങ്ങ് വിഷമമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു മുളക് തൈ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് ഒന്ന് പറിച്ച് നമുക്കൊരു സന്തോഷമില്ലേ? ആ മുളക് കാണുന്നത് തന്നെ ഒരു നല്ല ഇതാണ്. കാരണം നല്ല സുന്ദര മുളവാണ്. വേണ്ട, ഞാൻ അതിൻ്റെ തൈയൊക്കെ ഞാൻ പുഴുത് വേറെ നട്ട് നമ്മൾ പരിപാലിക്കണം. ഇതൊക്കെ ചെയ്താലേ നമുക്ക് ഇതിനെയും ഇത് ഇത് അന്യം നിന്ന് പോവാതെ ഇത് നമ്മുടെ വീട്ടിൽ എന്നും കാണും ഈ മുളക്. ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് അങ്ങനെ ഇരുന്ന് പഴുത്ത് നട്ടതാ, ചുമ്മാതെ കൊണ്ട് നട്ടതാ. പക്ഷേ കിളിക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ മുളക് തൈ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ. അതിനകത്തു നിന്ന് ഇപ്പം വന്നപ്പോൾ രണ്ട് മൂടേ ഉള്ളൂ. ഒരെണ്ണം മേളിൽ പോയിട്ട് ഒരെണ്ണം താഴെ. അപ്പോൾ അതിനകത്തു നിന്ന് ഒരു മുളക് എടുത്ത് ഞാൻ നട്ടതാണ് ഇത് വന്നത്. അപ്പം ഇത് ഞാൻ മേളിൽ ടെറസിൽ കൊണ്ടുപോയി താണ്ട കണ്ട പാലക്ക് കീരയുണ്ട്. ഇത് മല്ലി നമ്മൾ കടയിൽ നിന്ന് വെച്ചാൽ മല്ലി മാത്രം എനിക്ക് ശരിയാവത്തില്ല. ആ മല്ലി വന്നപ്പോൾ എന്താ കീരയും പോച്ചയൊക്കെ കിളിച്ചു വന്ന് വേണ്ട. മല്ലിക്കീരയും ഇത് പാലക്ക് കീരയുടെയും ഇത് ഇതിനകത്ത് ഇനി ഇരിപ്പോണ്ട് ഇനി ബാക്കി നടണം. പാലക്ക് കീര മാത്രം കിളിച്ച് അതിനകത്ത് മല്ലിയൊക്കെ പോയി. അപ്പോഴും മല്ലി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്നിട്ട് ഞാൻ വിത്ത് വാങ്ങിച്ച് നട്ട് നോക്കി, കിളിച്ച് വന്ന് വിത്ത്, പക്ഷേ മേളിലോട്ട് വന്നില്ല. അതങ്ങ് ഇതായിപ്പോയി, കേട ഇതായിപ്പോയി. മല്ലി മാത്രം എനിക്ക് പറ്റത്തില്ല. അതായത് ഇത് നമ്മളെ ഉണക്കാനിടുന്ന വീട്ടാവശ്യത്തിനിടുന്ന പൊടിക്കാൻ കഴുകി ഉണക്കുമല്ല, അതിനകത്ത് നെരിയിട്ട് കിളിച്ച പച്ചമുളക് പൂത്ത് വരാറായി. പൂക്കുന്ന് ഇത് പച്ചമുളക് പിടിക്കാറായി. നമ്മുടെ പിരിയം മുളക് അതാണ് പൂത്ത്. അതെ പാലക്ക് കീര ഇത് ഇനി ഇച്ചിരി മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് കിളിച്ച് കയറിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പം വളം ഇട്ട് കൊടുത്താൽ ശരിയാവത്തില്ല, കാരണം മഴയത്ത് അങ്ങ് കൊണ്ടുപോകും. വെള്ളം ഏത് വളം ഇട്ട് കൊടുത്താലും ഇപ്പം മഴയത്ത് മഴയങ്ങ് കൊണ്ടുപോകും. അപ്പം ഈ പച്ചമുളക് നമുക്കൊന്ന് നടാം. പച്ചമുളകല്ല തൊണ്ടമുളക്. ഞാൻ രണ്ട് കവറിനകത്ത് ഒരു വളവും ചേർക്കുന്നില്ല. ഇപ്പം ഒരു വളവും ഇടുന്നില്ല ഈ തൊണ്ടമുളകിന്, കാരണം ഇപ്പം വളം ഇട്ട ചിലപ്പോഴേ ഇതായി പോയി കഴിഞ്ഞാൽ ചുമ്മാ ആ കളയൊക്കെ എടുത്തിട്ട് ആ മണ്ണൊന്ന് ഇളക്കി, എന്ത് സാധനം നട്ടാലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷമേ നടാവൂ, കാരണം ഇളക്കമുള്ള മണ്ണ് വേണം. ഉണ്ടോ? ഇതേമാതിരി ഇളക്കണം, മണ്ണൊന്ന് ഇളക്കി. ഇപ്പം വേരോട്ടം പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കിളിച്ച് കയറും. നമ്മളതിൻ്റെ കൂടെ കൂടെ വന്നൊന്ന് തട്ടി കൊടുക്കുകയും തടലോടിയേയും
ഒന്ന് വർത്താനം എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പെട്ടെന്ന് പൂക്കണേ പെട്ടെന്ന് കായ്ക്കണേ എന്നൊക്കെ ഒന്ന് പറയുമ്പം അവർ നല്ല നമ്മൾ പറഞ്ഞ കൂടെ നിന്ന് വർത്താനം പറയണം നമ്മുടെ മക്കളടുത്ത് സംസാരിക്കുന്നവർക്ക്. എന്നാൽ അവർ പെട്ടെന്ന് ഇഞ്ഞ് കിളിച്ച് കയറും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഇങ്ങനെ കിളിച്ച് കയറുമെന്ന്, ഇത്രയും നല്ല ഇതായിട്ട് ആരോഗ്യമായിട്ട് വരുമെന്ന്. ഇനി ഇതിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൂടെ കൂടെ ഒന്ന് വന്ന് നോക്കണം. ചാഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കമ്പ് എടുത്തൊന്ന് ഊന്നി ഒക്കെ കൊടുക്കണം. മൂടൊക്കെ മൂട്ടിലൊക്കെ ഇച്ചിരി മണ്ണൊക്കെ ഒന്ന് കൂടെ കൂടെ വന്ന് ഇട്ട് കൊടുക്കുമ്പം അവർ പെട്ടെന്ന് കിളിച്ച് കയറും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചെറുതായിട്ടൊന്ന് അരി വന്നപ്പോഴത്തേക്ക് ഞാൻ അരി കിളിച്ച് വന്നപ്പോഴത്തേക്ക് തൈ ആയി വന്നപ്പം ചെന്ന് മണ്ണൊന്ന് ഇളക്കി അടുപ്പിച്ചു കൊടുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.